സ്നേഹം നിറഞ്ഞ അഭിവന്ദ്യനായ പിതാവ് മാർ ആൻ്റണി കരിയിൽ പിതാവേ, സ്നേഹബഹുമാന്യരായ അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ഗാന്ധിഗ്രാം ഈ സ്ഥാപനത്തിലെ അന്തോവാസികളായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുമുടിക്കുന്ന ഇടവകയും എൻ്റെ ചുറ്റുവട്ടത്തിലുമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ എന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക്. 1934 മുതൽ ദൈവാരാധന നടന്ന, ദൈവശുശ്രൂഷ നടന്ന ഒരു സ്ഥാപനം, ഒരു ആലയം, അത് പുതുക്കി പണത് ഇന്ന് വീണ്ടും തമ്പുരാന് സമർപ്പിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ദിവസം. ഇന്ന് പ്രഭാതത്തിൽ പിതാവ് തൻ്റെ തിരക്കിട്ട എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിട്ട് ഇവിടെ വന്ന് ഈ ആലയം തമ്പുരാൻ വീണ്ടും പ്രതിഷ്ഠിക്കാനും ഇന്ന് ഇവിടെ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഈ സ്ഥലത്ത് വീണ്ടും വിശുദ്ധ കുർബാന അർപ്പിക്കാനും സന്മനസ് കാണിച്ചതിന് പിതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പേരിൽ പിതാവിനെ ഇന്ന് ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിനോടൊപ്പം ഇന്ന് ഇവിടെ നമ്മളുടെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട പോൾ ചുള്ളിയച്ഛൻ ഇവിടെയുണ്ട്, നമ്മുടെ ഇടവകയിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ലോറൻസ് അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇടവകാംഗമായ ജോർജ് മേനാച്ചേരി അച്ഛൻ ഇന്ന് ഇവിടെയുണ്ട്, നമ്മുടെ അയൽവക്കത്തു നിന്ന് ഉള്ള ജറ്റു അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്, പിതാവിൻ്റെ സെക്രട്ടറി ജോസ് പള്ളാട്ടിലച്ചൻ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെയുണ്ട്, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തേക്കാനത്തച്ഛൻ ഇവിടെയുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഇന്ന് ഈ സമൂഹത്തിലേക്ക്, ഈ ആരാധന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ശാന്തി നികേതൻ മഠത്തിലെ FCC സിസ്റ്റേഴ്സുണ്ട്, ആരാധന മഠത്തിലെ സിസ്റ്റേഴ്സുണ്ട്, സേക്രഡ് സയൻസ് സിസ്റ്റേഴ്സ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു, അവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോളി ഫാമിലി മഠത്തിലെ സിസ്റ്റേഴ്സും ഇവിടെ ഇന്ന് സന്നിഹിതരാകുന്നതാണ്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ദേവാലയം പുതുക്കി പണത് കാണാൻ വേണ്ടിയിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാർ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അതിനുത്തരം തന്നു. നമ്മൾ ദേവാലയം വീണ്ടും പുതുക്കി പണതു. ഇന്ന് ഈ ദേവാലയത്തിലെത്തിയിരിക്കുന്ന ഇവിടുത്തെ അന്തവാസികളായ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിച്ച് നമ്മൾ ദീപം തെളിയിച്ച് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലിയർപ്പിക്കാം. നവമോരു പീഠമോരു
ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ബലഹീനരായ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രഭയാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സഭയെ വിശുദ്ധിയിൽ പൂർണ്ണമാക്കുന്നതിനും ഈ കൂതാശകർമ്മം ഭക്തിയോടും ആദരവോടും കൂടി നിർവഹിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ വിശുദ്ധ സഭയിൽ നേർമലത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2:40-45 വരെയുള്ള തിരുവചനങ്ങൾ യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായ താക്കീത് പറഞ്ഞു അയച്ചു, നീതിയെപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക, മോശയുടെ കൽപ്പനമനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തുചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും അത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങൾ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. വികാരി ബഹുമാനപ്പെട്ട ജോസ് ചോലിക്കരയച്ച, അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട അലക്സ് മേക്കാന്തുരുത്തിലച്ച, ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ, റെക്ടർ സെൻറ്റ് ജോൺസ് പോൾ മൈനർ സെമിനേരി, മുൻ വികാരി ബഹുമാനപ്പെട്ട ചുള്ളിയച്ച, ഇടവകാംഗം ജോർജ് മേനാച്ചേരിയച്ച, സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോസഫ് പള്ളാട്ടിലച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, തിരുമുടിക്കുന്ന് നടത്തുന്ന ലെപ്രസി ഹോസ്പിറ്റലിലുള്ള ഈ ദേവാലയം പുനർനിർമ്മാണം ചെയ്തിരിക്കുകയാണ്. അത് ഇന്ന് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ദിവസത്തിൻ്റെ എല്ലാ സൗഭാഗ്യവും ആനന്ദവും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത് സമഗ്ര വിമോചകനായ യേശുവിനെയാണ്. യേശു ലക്ഷ്യം വെച്ചത് മനുഷ്യനെ അവനെ എല്ലാ തലങ്ങളിലും, ശാരീരികം, ആധ്യാത്മികം, മാനസികം, ബൗദ്ധികം, എല്ലാ തലങ്ങളിൽ നിന്നും വിമോചിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിനെ കണ്ട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ എന്ന്. തുടർന്ന് ഒരു വാചകം കൂടി പറയുകയാണ്, നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട് നീ ജനങ്ങളുടെ ചെന്ന് അവർക്ക് കാഴ്ചകൾ സമർപ്പിക്കുക എന്ന്. അവൻ്റെ സമഗ്ര വിമോചനം മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു ഇപ്രകാരം ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, കുഷ്ഠം അത് ഇന്നും എല്ലാവരും ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു രോഗമാണ്. അന്ന് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു രോഗം. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു. സമൂഹത്തിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ജീവിതം. സമൂഹത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് ബോധ്യപ്പെടണം, ഇവൻ ശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു, രോഗവിമുക്തനായിരിക്കുന്നുവെന്ന്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു അവനോട് പറയുന്നത്, നീ പോയി അവരെ ബോധ്യപ്പെടുത്തുക, അവർക്ക് കാഴ്ചകൾ സമർപ്പിച്ച് ബോധ്യപ്പെടുത്തുക എന്ന്. ഈ ഇവിടെയുള്ള ആശുപത്രിയുടെ പള്ളിയാണല്ലോ, നമ്മുടെ കത്തോലിക്കയുടെ പള്ളിയാണ് ഇത്. എല്ലാ മതവിഭാഗങ്ങൾക്കും ദേവാലയങ്ങളുണ്ട് നമുക്കറിയാം. ഇത് ഇവിടെ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഉദ്ദേശം തന്നെയായിരുന്നു, കുഷ്ഠരോഗികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഒന്നിച്ച് ജീവിക്കുവാനുള്ളൊരു അവസരം, ഒരു നല്ല വീട് ഉണ്ടാക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, മരുന്ന് സൗകര്യങ്ങൾ കൊടുക്കുക, എല്ലാറ്റിനും ഉപരിയായിട്ട് അവരുടെ സുരക്ഷിതത്വം. അവർ ഒന്നായിരിക്കുമ്പോൾ അവരുടെ ആ ഏക ഒന്നിച്ചുള്ള ആ സ്നേഹം ആസ്വദിക്കുവാൻ സാധിക്കുക. ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ചെയ്തത് 1983-86 പൂനെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കേരള സഭയെക്കുറിച്ച് ഒരു പഠനമായിരുന്നു. പൂനെയിലാണ് പഠനം നടത്തിയതെങ്കിലും ഫീൽഡ് സ്റ്റഡിക്ക് വേണ്ടി ഇവിടെ വരേണ്ടി വന്നു. അന്ന് ഞാൻ ഈ ഭവനം സന്ദർശിക്കുകയുണ്ടായി, ഈ ലെപ്രസി ഹോസ്പിറ്റൽ. ഈ എനിക്ക് അറിയാമായിരുന്നു ഇതെന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നോക്കി, ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് യാഥാർത്ഥ്യമായി എനിക്ക് കാണുവാൻ സാധിച്ചു. കാരണം ഇപ്പോൾ ഞാൻ കാണുന്നത് പോലെ രോഗികൾ കുറച്ചുപേരെയുണ്ട്, അവരൊക്കെ സന്തോഷവാനായിരിക്കുന്നു. മറ്റു രോഗികളൊക്കെ സന്തോഷ, അന്നും എല്ലാവരും നല്ല സന്തോഷവാന്മാരായിരിക്കുന്നു. അന്ന്
ഫീൽഡ് സ്റ്റഡി കഴിഞ്ഞ് ഞാൻ പരിയാരത്തുള്ള സാക്ഷാത്കാരം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അവിടെ ഞാൻ ഒരാഴ്ച ധ്യാനിക്കുകയുണ്ടായി. അവിടെ ഇവിടെ നിന്ന് രണ്ട് രോഗികൾ വന്ന് ഇവിടെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊക്കെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 46 മുതൽ തിരുമുടിക്കുന്നിലെ വികാരിമാരാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വികാരിയായ ചോലിക്കലേച്ചൻ തൻ്റെ ഒരു നിയോഗമായിട്ട് ഇതെടുത്ത് ഇത് പുനർനിർമ്മാണം ചെയ്ത് വളരെ മനോഹരമായിരിക്കുന്നു. ജോലിക്കലേച്ച, പ്രത്യേകമായി അഭിനന്ദനങ്ങൾ. അച്ഛനെയും അച്ഛൻ്റെ സഹായിയായ അലക്സ് മേക്കാന്തുരുത്തലച്ഛനെയും സഹപ്രവർത്തകരെല്ലാം പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം അച്ഛന് ഇഷ്ടമില്ല, പക്ഷേ ഫരീദാബാദിൽ ബിഷപ്പ് കുര്യാക്കോസ് പിതാവ് നിർബന്ധിച്ചിട്ട് അദ്ദേഹം ഫരീദാബാദിലേക്ക് പോവുകയാണ്. പകരം സെബാസ്റ്റ്യൻ മാടശ്ശേരി അച്ഛനാണ് ഇവിടെ വരുന്നത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും ആശംസിക്കുന്നു. അതുപോലെ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെ നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനകളൊക്കെ സംബന്ധിച്ച് യേശുവിൻ്റെ ആ സൗഖ്യം ലഭിച്ച് യേശു ഉദ്ദേശിക്കുന്ന സമഗ്ര വിമോചനത്തിൽ പങ്കുചേരുവാനായിട്ട് ഇവിടുത്തെ രോഗികൾക്കൊക്കെ സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചോലിക്കര അച്ഛനും സഹപ്രവർത്തകർക്കും അലക്സ് അച്ഛനും എല്ലാവർക്കും അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ദേവാലയ വെഞ്ചിരിപ്പ് കർമ്മമാണ് ഇപ്പോൾ നടക്കുക. അഭിവന പിതാവ് ബലിപീഠം റോഷം ചെയ്യുകയും ദേവാലയം വെഞ്ചിരിക്കുകയും ചെയ്യുന്നു. കൃപാനിധിയായ ദൈവമേ, അങ്ങയുടെ നാമത്തിലും ദയാപരനും അങ്ങയുടെ ഏകജാതനുമായ ഞങ്ങൾ കർത്താവ് യേശുവേ മിശിഹായുടെ നാമത്തിലും ജീവിക്കുന്നവനും അനുഗ്രഹപൂരിതനുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. എൻ്റെ നാമം നീ അനുസ്മരിക്കുന്ന എല്ലായിടത്തും ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന അങ്ങയുടെ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് ബലഹീനരായ ഞങ്ങളെ വക്കലേക്ക് കരുണപൂർവ്വം വന്ന് ഈ ബലിപീഠത്തെയും ദേവാലയത്തെയും കൃപാപൂർവ്വം ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിതന്മേൽ ആവസിക്കട്ടെ, ദൈവമായ അങ്ങ് ഇതിൽ വസിക്കട്ടെ, കർത്താവായ അങ്ങ് ബഹുമാനിക്കപ്പെടുകയും അങ്ങയുടെ കൃപ ഇതിൽ വസിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ദാസർ ഇതിന്മേൽ സമർപ്പിക്കുന്ന കാഴ്ചകൾ അങ്ങേക്ക് സംപ്രീതിക്കും. തിരുനാമത്തിൻ്റെ സ്തുതിക്കും സന്തോഷത്തോടെ സമർപ്പിക്കുന്നവരുടെ കടങ്ങൾ മോചനത്തിനും ആത്മാക്കളെ രക്ഷിക്കും. സത്യവിശ്വാസികളുടെ പരേതരുടെ സ്മരണയ്ക്കും പാവപ്രതിക്കും ഉപകരിക്കട്ടെ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സത്യപിതാവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയാലും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ അഭീഷ്ടത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഏ വലിയവീടും അതിന് നഷ്ടപ്പെട്ട പരിപൂർണ ശക്തി വീണ്ടും പ്രാപിക്കട്ടെ. അവിടുത്തെ ഏകജാതിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ ഭാഗങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പ്രതിക്കുമായി മിശിഹായുടെ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങൾ ഇതിന്മേൽ പരികർമ്മം ചെയ്യട്ടെ. അങ്ങേക്കും അങ്ങയുടെ തിരുക്കുമാനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ബലിപീഠത്തിൻ്റെയും ആലയത്തിൻ്റെയും ആശീർവാദത്തിനും വിശുദ്ധീകരണത്തിനുമായി സജീവവും ജീവദായകമായ ശ്രീപാടുകളാൽ ഇത് വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ദായകമായ രഹസ്യങ്ങൾ പരിഗണത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിൻ്റെ നാമത്തിൽ റോഷ്മ ചെയ്യപ്പെടുകയും പുത്രൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ലോകത്തിലേക്ക് അയച്ച ദൈവമേ, രക്ഷയുടെ അടയാളമായ കുരിശ് രൂപം ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ ജീവനുമായ മിശിഹായുടെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ അടയാളത്താൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. ഞങ്ങൾ കർത്താവ് യേശുവ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുവാൻ ഈ രൂപം ഞങ്ങളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതരായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, പരിശുദ്ധ കന്യാവരിയത്തിൻ്റെ വസേ പിതാവിൻ്റെയും ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഈ രൂപങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ ഈ നിഗസ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനേ വിശുദ്ധയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരോട് എങ്ങനെ കണ്ടെത്തുവാനും ഞങ്ങൾ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആദൃത്തത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ, തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹയുടെ സ്വർഗത്തിനുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ വീടതിന്മേ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമാര്യസങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയ യോസേപ്പിന്റെയും സ്വർണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി സകലത്തിന്റെയും നാഥനാദിയും നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.
പാത്രകിസ്മാരും മെത്തന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരിമാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളുടെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഇലോത്തത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ പരി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൻ്റെ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനന്തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയബദ്ധജനകമാര്യാശങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര മഹത്വമേറിയ അങ്ങയുടെ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും പുകഴ്ചയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് കൃതജ്ഞതയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ നീയർന്നിൽ ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനം
അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഒരു ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധ അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അസഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ആൻ്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്നും ഇടയിൽ നിന്നും അങ്ങനെ നാമത്തിൽ വേർപ്പിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങടെ കാണുന്ന പ്രത്യാശ പുറം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശുമിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന് ജീവദായകമായി സുവിശേഷമിഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിയവരും ബലഹീനരങ്ങളെ സ്ഥിരമായി ദാസ്തരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു.
ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുവേ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ വർദ്ധിക്കും, പാപങ്ങൾ മോചനത്തിനും മരിച്ചുവിടിയപ്പുള്ളൊരു പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളങ്ങേ കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാ പാപോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുവേണ്ടി ദിവസങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തോടുമാകുന്ന ശരണത്തോടെ അപരാധന പിന്തിരിഞ്ഞു കൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സകലരുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോശിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യാശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവനാണ് ശരീരങ്ങളുടെ ഉയർപ്പനം ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നപദരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീയർന്ന് അങ്ങയെ വിളിച്ച് പ്രാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വരാ നല്ലവനാ ദൈവമേ, കൃപാപൂർണനാ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുവിയിൽ നിന്നവൻ്റെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധേനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദേവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവിമഹത്വത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി നിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ദയാനിധിയും കൃപാലുവും സ്നേഹസമ്പന്നനും കൃപാവരങ്ങളുടെ വലിയ നിക്ഷേപവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ സഹായവും മോചനവും സംരക്ഷണവും രോഗശാന്തിയും യാചിക്കുന്നു. അങ്ങയ്ക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഇവ ഞങ്ങൾക്ക് തരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സമാധാനവും സംരക്ഷണവും കാരുണ്യവും അങ്ങയുടെ ആരാധകരുടെ ഭവനത്തിൽ നിത്യം വസിക്കട്ടെ. ഈ ഭവനം ദരിദ്രർക്കും പീഡിതർക്കും ക്ലേശിതർക്കും സങ്കേതവും അഭയസ്ഥാനവുമായി തീരട്ടെ. അങ്ങയെ പ്രീതിപ്പെടുത്ത വിശുദ്ധരുടെ പ്രാർത്ഥന വഴി രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ചോലിക്കരച്ച് നന്ദി പറഞ്ഞു. FCC സിസ്റ്റേഴ്സാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. പ്രത്യേകമായി നന്ദിപുറം അനുസ്മരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ നിങ്ങളുടെ മഠത്തിൽ ഞാൻ വരുന്നുണ്ട്. പ്രത്യേകം അന്നേരം പ്രത്യേകം പറഞ്ഞുകൊള്ളാം. അതുപോലെ നല്ല മനോഹരമായ കൊയറായിരുന്നു. ഇത്രയേ ഉള്ളൂ. എനിക്ക് അല്പം അസുഖമായതുകൊണ്ട് പാട്ട് നമ്പർ കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ കാലിന് അല്പം അസുഖമായതുകൊണ്ടാണ് ചെയ്തത്. അതുപോലെ കുർബാനയ്ക്ക് ശുശ്രൂഷ ചെയ്ത നിങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു. എല്ലാത്തിനും പ്രത്യേകമായി മക്കളെ നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങളുടെ സജീവ സഹകരണം, നിങ്ങളുടെയൊക്കെ ആ സന്തോഷം കാണുമ്പോഴാണ് സന്തോഷം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പഴയ വികാരിയടക്കം ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നത് പോലെ ഇടവക്കാരും എല്ലാം ചേർന്ന് ഇത് വളരെ ആഘോഷമാക്കി. എല്ലാവർക്കും പ്രത്യേകമായി അനുമോദനങ്ങളും നന്ദിയൊക്കെ അറിയിപ്പിക്കുകയാണ്. സമാപന ആശീർവാദ പ്രാർത്ഥന. കർത്താവിൻ്റെ വിശുദ്ധയാലയത്തിൽ അവിടുത്തെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വാസസ്ഥലത്ത് അവിടുത്തെ വിജയം പ്രഘോഷിക്കപ്പെടട്ടെ. തെറ്റിലുൾപ്പെട്ടിരിക്കുന്നവരും ഭാവികളും അവിടുത്തെ പക്കലേക്ക് പിന്തിരിയുകയും ദിവ്യരഹസ്യങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ബലഹീനരും ഭാവികളായ നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെ അവിടുത്തെ സ്നാനങ്ങളുടെ മേൽ അവിടുത്തെ കൃപയും കാരുണ്യവും വർഷിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച കൃപാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ വരുമോ? ശോധന്നുരമ്മ
സന്തോഷമുള്ള ഈ ദിവസം നന്ദിയുടെ ഒരു വാക്കുകൂടി പറഞ്ഞ് നമുക്കിന്നത്തെ ഈ കർമ്മങ്ങൾ പൂർണ്ണമാക്കാം. ശാരീരികമായ അസ്വസ്ഥതകൾ, മുട്ടിൻ്റെ വേദനയും ഒന്നും വകവയ്ക്കാതെ ഇന്ന് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, ഈ ആസ്പത്രിയിലുള്ള രോഗികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ സ്നേഹത്തെ പ്രതി ഇവിടെ വന്ന് വചന സന്ദേശം നൽകി ഈ ദേവാലയം പുനഃപ്രതിഷ്ഠ നടത്തി ആരാധനയ്ക്കായിട്ട് സജ്ജമാക്കിയ അഭിവന്യ ആൻ്റണി കരിയിൽ പിതാവിന്, ഈ ഇടവക സമൂഹത്തിൻ്റെയും ഈ ആസ്പത്രിയിലെ അന്തവാസികളുടെയും ഇവിടുത്തെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഹൃദ്യമായിട്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ നന്ദിയുടെ പ്രതീകമായിട്ട് ബഹുമാനപ്പെട്ട കൈക്കാരന്മാരും നമ്മുടെ വൈസ് ചെയർമാനും ചേർന്ന് പിതാവിന് തിരി നൽകി സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്ന എല്ലാ വൈദികരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒത്തിരിയേറെ തിരക്കുകളുണ്ടായിരുന്നു. ചുള്ളിയച്ചന് നമ്മുടെ മുൻ വികാരിയാണ്, ഈ ദേവാലയം 7 വർഷം പരിപാലിച്ച ബഹുമാനപ്പെട്ട പോൾ ചുള്ളിയച്ചൻ. അച്ഛന് എല്ലാവരുടെയും പേരിലെ ഹൃദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇടവകാംഗമാണ് ബഹുമാനപ്പെട്ട ജോർജ് മേനാച്ചേരി അച്ഛൻ. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ആ സമയത്താണ് ജോർജ് അച്ഛൻ വന്നതും അച്ഛൻ അകപൊഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ഈ കാര്യത്തിന് എന്നെ സഹായിച്ചതും. അച്ഛനെ ഇവിടെയുള്ള എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഞാൻ കൃത്യമായിട്ട് ഈ സമൂഹത്തിൻ്റെ നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ലോറൻസ് അച്ഛൻ നമ്മുടെ ഇടവകാംഗമാണ്, നമ്മളോടൊപ്പം എപ്പോഴും ഉള്ളതാണ്. ലോറൻസ് അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് പിതാവിനോടൊപ്പം ഇവിടെ വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പള്ളാട്ടിലച്ചൻ, അച്ഛന് സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളോടൊപ്പം എപ്പോഴും എല്ലാത്തിനും ഓടി നടക്കുകയും കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉത്തരവാദിത്തോടെ ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അലക്സ് മേക്കാന്തുരുത്തിലച്ചൻ നമ്മുടെ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ സാങ്കേതികമായ മറ്റ് തകരാറുകളില്ലെങ്കിൽ, അതായത് വല്ല ലോക്ക്ഡൗണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ, രാവിലെ 9 മണിക്ക് നമുക്ക് ഈ ദേവാലയത്തിൽ പതിവ് പോലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല ദിവസം, ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല സമയം ആശംസിക്കുന്നു. മത്തായി ചേട്ടൻ വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിൻ്റെ മേൽനോട്ടം നോക്കിയ ആളാണ്. മത്തായി ചേട്ടൻ 2 വാക്ക് ഇപ്പോഴും സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പിതാവ് അവർക്കും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും മറ്റുള്ള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി അച്ഛനെ ഇന്ന് യാത്രയപ്പ് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഒരു സമ്മാനം ഞങ്ങൾ കൊടുക്കുകയാണ്. അച്ഛൻ ഇവിടെ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാത്തിനും നന്ദിയും സ്തോത്രവും ബഹുമാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അത്